നമസ്കാരം. നമസ്കാരം കേരളം, നമസ്കാരം കൊച്ചി. ഇതായിരുന്നു പ്രധാനമന്ത്രി കേരളത്തെ, മലയാള നാടിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങിയത്. ഇങ്ങനെയായിരുന്നു, കേരളം ഏറ്റവും അവിഭാജ്യമായ ഒരു സംസ്ഥാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും അങ്ങനെ തന്നെ. കേരളത്തോട് ചിറ്റമ്മനയം കാണിക്കുന്നുവെന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും മാത്രമേ പറയൂ, സാധാരണ ജനങ്ങൾ പറയില്ല. ഇതാ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. അദ്ദേഹത്തിന് വായ് മൂടിക്കെട്ടാൻ ഇല്ലാത്തതുകൊണ്ട്, വായ് മൂടിക്കെട്ടാതെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് അദ്ദേഹം മാസ്ക് പോലും ധരിക്കാതെയാണ് സംസാരിച്ചത്. അത് ഒരു പൊതുവേദിയിൽ തീർച്ചയായും ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ നിലനിൽപ്പുണ്ട്. പക്ഷേ അദ്ദേഹം ഏകനായി നിന്ന് സംസാരിക്കുമ്പോൾ മാസ്ക് വെക്കണം എന്നില്ലല്ലോ. മാസ്ക് പോലും വെക്കാതെ മനുഷ്യരോട് വാതുറന്ന് സംസാരിച്ചു കേരളത്തിലെ പ്രബുദ്ധ ജനതയോട് പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി. രാജ്യത്തിൻ്റെ ആത്മനിർഭരതയിലേക്കുള്ള വഴിയാണ് കൊച്ചിയിലെ കേരളത്തിലെ പുതിയ വികസന പദ്ധതികളിലൂടെ വഴി തുറന്നിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വിദേശ നാണ്യത്തിൽ മാത്രമല്ല, ആയിരങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിലും പദ്ധതികൾ സഹായിക്കും. ഇന്ത്യയിലെ ഏറ്റവും ആധുനിക എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്ന് കൊച്ചിയിലേതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതാണ്ട് 6,100+ കോടി രൂപയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വികസനങ്ങൾ ആഘോഷിക്കപ്പെടാനാണ് ഇപ്പോൾ ഒട്ടുകൂടിയിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തീർച്ചയായും നമുക്ക് ഈ കോവിഡ് കാലത്തും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും അതുപോലെ രാജ്യത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആഘോഷമാക്കണം, നമുക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കണം. അതിനായി നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നു എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു. കൊച്ചിയിലെ വേദിയിൽ കരഘോഷങ്ങളോടെയാണ് ആയിരങ്ങൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേട്ടിരുന്നത്. BPCL പ്രൊപ്പൈലിൻ ഡെറിവേറ്റീവ് പെട്രോകെമിക്കൽ പ്രൊജക്റ്റാണ് പ്രധാനമന്ത്രി പ്രധാനമായി തന്നെ നാടിന് സമർപ്പിച്ചത്. കൂടുതൽ തൊഴിലവസരങ്ങൾ ഈ പ്രൊജക്റ്റുകളിലൂടെയൊക്കെ ഉണ്ടാകാൻ സാധിക്കും. കൊച്ചിയിലേത് ഏറ്റവും അത്യാധുനിക എണ്ണ ശുദ്ധീകരണശാലയാണ്. മാത്രമല്ല, ആത്മനിർഭരതയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യാന്തര വിനോദസഞ്ചാരം തടസ്സപ്പെട്ടത് പ്രാദേശിക ടൂറിസത്തിന് നേട്ടമാകും എന്ന് പറയുന്നു. സ്റ്റാർട്ടപ്പുകൾ നൂതനമായ ടൂറിസം ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. കോവിഡ് പ്രതിസന്ധി നമുക്ക് അവസരങ്ങളാക്കി മാറ്റണം എന്നുകൂടി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. തുറമുഖത്തെ ദക്ഷിണ കൽക്കരി ബർത്തിൻ്റെ പുനർനിർമ്മാണ ശിലാസ്ഥാപനവും കൊച്ചി കപ്പൽശാലയിലെ മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനവും വില്ലിംഗ്ടൺ ഐലൻഡിലെ റോറോ വെസലുകളുടെ സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും പരിപാടിയിൽ അധ്യക്ഷനായി പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രവുമായി എല്ലാ തരത്തിലും സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. BJP കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയത്. ചെന്നൈയിൽ പരിപാടികൾക്ക് ശേഷം ആണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തിയത്. വളരെ ഊർജ്ജസ്വലനായി, കേരളത്തിലെ ജനതയെ ഊർജ്ജസ്വലരാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി കേരളത്തിൽ ഈ ഭാർഗവ ക്ഷേത്രത്തിൽ വന്നു പോയത്. തീർച്ചയായും ഇതൊരു ഉത്സാഹത്തിൻ്റെ, മുന്നേറ്റത്തിൻ്റെ, കുതിപ്പിൻ്റെ, ഒരു പ്രോത്സാഹനത്തിൻ്റെ ഒക്കെ പ്രതീകമാണ് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഇവിടെ എത്തിയത്. തീർച്ചയായും വികസന പ്രവർത്തനങ്ങളിലൂടെ, നല്ല രീതിയിലുള്ള പദ്ധതികളിലൂടെ കേരളവും രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായ ഒരു ഘടകം, ഒരു ഭാഗമായി മാറും എന്ന പ്രതീക്ഷ കൂടിയാണ് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചത്. The year gone by made humanity face a never seen before challenge. Powered by 130 crore Indians, our nation's fight against COVID-19 had been spirited. The government was always sensitive to the needs of the Indian diaspora. Especially in the Gulf. ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെയും NDA നേതാക്കളെയും ഒക്കെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം. എന്തായാലും വികസനത്തിൻ്റെ പാതയിലൂടെ കേരളം കുതിക്കുകയാണ്. നമ്മൾ കോവിഡ് പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റണം. നമുക്ക് എല്ലാമുണ്ട്, നമ്മൾ അത് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്നായി മുന്നേറണം. വികസനത്തെ നമ്മൾ ആഘോഷമാക്കി മാറ്റണം. നമ്മുടെ രാജ്യം ഉയരുകയാണ്. എന്തായാലും പ്രധാനമന്ത്രിക്ക് എല്ലാവിധ അഭിവാദ്യവും നന്ദിയും അറിയിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കേരളത്തിനായി സമ്മാനിച്ചു. അത് ലോകത്തിന്, ഭാരതത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നതിയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ പദ്ധതികൾ എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ തരത്തിലും വികസനത്തിലൂടെ നമ്മൾ മുന്നേറുകയാണ്, ഭാരതം മുന്നേറുകയാണ്. അതിൽ തീർച്ചയായും കേരളത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്നുകൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട്, മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം, ഒരുമിച്ച് മുന്നേറാം. നമ്മുടെ നാടിനായി, കേരളത്തിനായി, ഭാരതത്തിനായി തീർച്ചയായും നമ്മൾ ഒന്നിച്ച് മുന്നേറിയേ പറ്റൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.